നമസ്കാരം, ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. പരോക്ഷമായി തോൽവി സമ്മതിച്ച് ട്രംപ്, ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നറിയില്ല, ഏത് ഭരണകൂടമാണെന്ന് ആർക്കറിയാമെന്നാണ് വെള്ളിയാഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞത്. കോവിഡിന്റെ രണ്ടാംഘട്ട വ്യാപനവുമായി ബന്ധപ്പെട്ട് വൈറ്റ് ഹൌസ് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ്. ബീഹാറിൽ മഹാസഖ്യത്തിൽ വിള്ളൽ, കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി RJD. RJD നേതാവ് ശിവാനന്ദ് തിവാരിയാണ് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി രംഗത്തെത്തിയത്. ഭീഷണിപ്പെടുത്തി 70 സീറ്റുകൾ വാങ്ങിയ കോൺഗ്രസിന് സംസ്ഥാനത്ത് 70 തിരഞ്ഞെടുപ്പ് റാലികൾ പോലും നടത്താൻ സാധിച്ചില്ലെന്നും തിവാരി കുറ്റപ്പെടുത്തി. ഡൽഹിയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷം. 13 ദിവസത്തിനിടെ 88,124 പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 7,802 കോവിഡ് കേസുകളും 91 മരണവും സ്ഥിരീകരിച്ചു. 13.8% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. പ്രധാനമന്ത്രിയുടെ ദീപാവലി ആഘോഷം അതിർത്തിയിലെ ഇന്ത്യൻ സൈനികർക്കൊപ്പം. ജയ്സൽമർ അതിർത്തിയിലാണ് പ്രധാനമന്ത്രി സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിക്കുന്നത്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ബിപിൻ റാവത്ത്, ആർമി ചീഫ് MM നരവാനെ എന്നിവരും പ്രധാനമന്ത്രിക്കൊപ്പം ആഘോഷത്തിൽ പങ്കുചേരും. ബീഹാർ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗത്തിൽ കയ്യാങ്കളി. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് MLA മാരുടെ യോഗത്തിലാണ് ഉന്തുന്തള്ളും ഉണ്ടായത്. സഭാ നേതാവിനെ തിരഞ്ഞെടുക്കുന്ന യോഗത്തിലാണ് സംഭവം. മലങ്കര മാർത്തോമ സഭയുടെ അധ്യക്ഷനായി ഡോക്ടർ ഗീവർഗീസ് മാർ തിയാഡോഷ്യസ് മെത്രോപൊലിത്ത. തിരുവല്ല സഭാ ആസ്ഥാനത്താണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ. സഭയിലെ മുതിർന്ന എപ്പിസ്കോപ്പ യുയാക്കിമാർ കൂറിലോസിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ്. മലങ്കര മാർത്തോമ സഭയുടെ 22-ാമത്തെ മെത്രോപൊലിത്തയാണ് ഡോക്ടർ ഗീവർഗീസ് മാർ തിയാഡോഷ്യസ്. മണ്ഡലകാലത്തിനായി ശബരിമല നട നാളെ തുറക്കും. തന്ത്രി കണ്ഠര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി AK സുധീർ നമ്പൂതിരി നട തുറന്ന ദീപം തെളിയിക്കും. തിങ്കളാഴ്ച മുതലാണ് സന്നിധാനത്തേക്ക് ഭക്തരെ അനുവദിക്കുക. കോവിഡ് നിയമലംഘനങ്ങൾക്കുള്ള പിഴത്തുക ഉയർത്തി. മാസ്ക് ധരിക്കാതെ പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങുന്നവർക്കുള്ള പിഴ 200-ൽ നിന്ന് 500 രൂപയാക്കി. പൊതുസ്ഥലത്തോ വഴിയിലോ നടപ്പാതയിലോ തുപ്പുന്നവർക്കുള്ള തുകയും 200-ൽ നിന്ന് 500 ഉയർത്തി. ആവർത്തിച്ചാൽ പിഴയ്ക്കു പുറമെ നിയമ നടപടികളും നേരിടേണ്ടി വരും. ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസിന് അനുമതി. തിങ്കളാഴ്ച കാക്കനാടുള്ള എറണാകുളം ജില്ലാ ജയിലിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ചോദ്യം ചെയ്യും. സ്വർണ്ണക്കടത്ത് കേസിൽ 26 വരെ റിമാൻഡിലാണ് ശിവശങ്കർ. നിയമസഭയുടെ അവകാശങ്ങൾ ലംഘിച്ചിട്ടില്ലെന്നും ഫയലുകൾ വിളിച്ചു വരുത്താൻ അധികാരമുണ്ടെന്നും ED. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് ED നിയമസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയത്. നിയമസഭയുടെ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയാണ് ED യോട് വിശദീകരണം ചോദിച്ചത്.